ശബരിമല സന്നിധാനത്തെ മണിമണ്ഡപം എന്താണെന്ന് നമ്മളിൽ എത്ര പേർക്കറിയാം? അതുപോലെ ചരംകുത്തിയിൽ കന്നിയയ്യപ്പന്മാർ ശരം കുത്തുന്നത് എന്തിനാണ്? ആരാണ് മാളികപ്പുറത്തമ്മ? മാളികപ്പുറത്തമ്മ അയ്യപ്പന്റെ കാമുകിയാണെന്നും കന്നിയയ്യപ്പന്മാർ എത്താത്ത വർഷം അയ്യപ്പൻ മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു എന്നൊക്കെയാണ് നമ്മളിൽ പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. പന്തളത്ത് തമ്പുരാട്ടിയുടെ മകൻ തന്നെയാണ് അയ്യപ്പൻ. ഒരു വേർഷൻ ഉണ്ട്. പമ്പയിൽ നിന്നും ശബരിമലയിലേക്ക് കാനനപാതയിലൂടെയുള്ള യാത്രയും മണിമണ്ഡപത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമാണ് നമ്മൾ തുടർന്ന് കാണാൻ പോകുന്നത്. ശബരിമല മണ്ഡലകാലം തുടങ്ങിക്കഴിഞ്ഞാൽ ശബരിഗിരീശന്റെ ദർശന പുണ്യം തേടി പമ്പയിലേക്കും സന്നിധാനത്തേക്കും ഭക്തലക്ഷങ്ങളാണ് ഒഴുകിയെത്തുന്നത്. എല്ലാ മലയാള മാസവും 1-ാം തീയതി മുതൽ 5 ദിവസം ശബരിമലയിൽ നട തുറക്കും. ഈ ദിവസങ്ങളിൽ പമ്പയിലും സന്നിധാനത്തും അയ്യപ്പ ഭക്തരുടെ അഭൂതപൂർവമായ തിരക്കായിരിക്കും അനുഭവപ്പെടുന്നത്. പുണ്യനദിയായ പമ്പയിൽ കുളിച്ച് കറുപ്പുമുടുത്ത് ഇനി പമ്പാഗണപതിയുടെ കോവിലിലേക്ക്. ഭക്തർ ഇവിടെ കർപ്പൂരം കത്തിച്ച് പ്രാർത്ഥിച്ച ശേഷം ഈ പടികൾ കയറി ചെല്ലുന്നത് പമ്പാഗണപതിയുടെ നടയിലേക്കാണ്. ഇവിടെ പ്രാർത്ഥിച്ച് നാളികേരമുടച്ച ശേഷമാണ് നീലിമല കയറുന്നത്. ദൂരദേശങ്ങളിൽ നിന്നും വരുന്ന അയ്യപ്പ ഭക്തർക്ക് ഇവിടെ നിന്നും ഇരുമുടി നിറച്ചും ശബരിമല സന്നിധാനത്തേക്ക് പോകാവുന്നതാണ്. ഇരുമുടിയില്ലാതെയും ഭഗവാനെ കണ്ടു തൊഴാനുള്ള സൗകര്യമുണ്ട്. എന്നാൽ ഇരുമുടിക്കെട്ട് ഇല്ലാത്തവർക്ക് പരമ്പരാഗത രീതിയിൽ 18-ാം പടി ചവിട്ടി സന്നിധാനത്തിലെത്തി ശാസ്താവിനെ വണങ്ങാൻ സാധിക്കില്ല എന്നൊരു വ്യത്യാസം കൂടിയുണ്ട്. അങ്ങനെ പമ്പാഗണപതി കോവിലിൽ നിന്നും പടികളിറങ്ങി നമ്മൾ കാനനപാതയിലേക്ക് കടക്കുകയാണ്. നീലിമല കയറ്റം ഇവിടെയാണ് തുടങ്ങുന്നത്. ഭക്തർ ഇവിടെ കർപ്പൂരം കത്തിച്ച് പ്രാർത്ഥിച്ച ശേഷമാണ് മല കയറ്റം ആരംഭിക്കുന്നത്. മല കയറുമ്പോൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ പറ്റി വലിയൊരു ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും തിരക്ക് കൂട്ടി മല കയറാൻ പാടില്ല. ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ വളരെ സാവധാനം ഇടയ്ക്കിടെ വിശ്രമിച്ച് മാത്രമേ മല കയറാൻ പാടുള്ളൂ. അങ്ങനെ നമ്മൾ നീലിമല കയറ്റം തുടങ്ങിക്കഴിഞ്ഞു. തുലാമാസ പൂജകൾക്കായി നട തുറന്ന ദിവസമാണ് നമ്മളും ഇവിടെ എത്തിയത്. ദർശനം കഴിഞ്ഞിറങ്ങി വരുന്ന ഭക്തരുടെ നീണ്ട നിര തന്നെ നമുക്ക് ഈ വഴിയിൽ എപ്പോഴും കാണാൻ സാധിക്കും. വർഷങ്ങൾക്ക് മുമ്പ് ഈ വഴി ശരിക്കും കാനനപാത തന്നെയായിരുന്നു. ഇന്നിപ്പോ കാലം മാറി. സന്നിധാനത്തേക്ക് പോകുന്ന വഴിയിലെല്ലാം തന്നെ കൈവരികളും വഴിവിളക്കുകളും സ്ഥാപിച്ചിട്ടുണ്ട്. വഴിയിൽ കോൺക്രീറ്റും ടൈലുകളും പാകിയിരിക്കുന്നു. മല കയറ്റം സുഗമമാക്കാനായി ഇടയ്ക്കിടെ പടികളും നിർമ്മിച്ചിട്ടുണ്ട്. സന്നിധാനത്തേക്ക് ആവശ്യ സാധനങ്ങൾ ട്രാക്ടറിലാണ് എത്തിക്കുന്നത്. അതുപോലെ എന്തെങ്കിലും അത്യാഹിതങ്ങൾ സംഭവിച്ചാൽ രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കുന്നതിനും കൂടിയാവണം റോഡുകളും നിർമ്മിച്ചിരിക്കുന്നത്. മല കയറുന്നത് പോലെ തന്നെ കഠിനമാണ് തിരിച്ചുള്ള ഇറക്കവും. വളരെ പതിയെ കൈവരികളിൽ പിടിച്ചു വേണം മല ഇറങ്ങാൻ. ഇടയ്ക്ക് ദാഹജലത്തിനായി ചെറിയ ചില കടകളുമുണ്ട്. മാസപൂജയ്ക്ക് നട തുറക്കുമ്പോൾ മാത്രമേ ഈ കടകൾ പ്രവർത്തിക്കാറുള്ളൂ. മണ്ഡലകാലം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് വിശ്രമമില്ലാത്ത ദിനരാത്രങ്ങളാകും. തീർത്ഥാടകർക്ക് വിശ്രമിക്കാൻ വേണ്ടിയാവണം ഇവിടെ ഒരു മഡ് ഹൗസും ഉണ്ടാക്കിയിട്ടുണ്ട്. മലയാളികളെക്കാൾ കൂടുതൽ അന്യസംസ്ഥാനത്തു നിന്നുള്ള അയ്യപ്പ ഭക്തരാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ആന്ധ്രയിൽ നിന്നും തെലുങ്കാനയിൽ നിന്നുമുള്ള ഭക്തരാണ് അധികവും. അപ്പാച്ചിമേട് ബോട്ടം എന്നൊരു ബോർഡും ഇവിടെ കാണാം. നീലിമല കയറ്റത്തിലെ ഏറ്റവും കഠിനമായ ഭാഗമാണ് അപ്പാച്ചിമേട്.
പല അയ്യപ്പ ഭക്തന്മാർക്കും അപ്പാച്ചിമേട് കയറുമ്പോഴാണ് ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് അപ്പാച്ചിമേട്ടിൽ ഒരു കാർഡിയോളജി സെന്ററും പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ നിന്നും അരിപ്പൊടി ഉരുട്ടിയ ചെറിയ അരിയുണ്ടകൾ വാങ്ങി താഴെ വനത്തിലേക്ക് എറിയുന്ന ചടങ്ങ് ഇപ്പോഴുമുണ്ട്. മാളികപ്പുറത്തമ്മ അയ്യപ്പന്റെ കാമുകിയാണെന്നും കന്നിയയ്യപ്പന്മാർ എത്താത്ത വർഷം അയ്യപ്പൻ മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു എന്നൊക്കെയാണ് നമ്മളിൽ പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ അയ്യപ്പനുമായി ഈ കഥയ്ക്ക് യാതൊരു ബന്ധവുമില്ല. കാരണം മാളികപ്പുറത്തമ്മ മധുരമീനാക്ഷിയാണ്. പന്തളത്തെത്തിയ പാണ്ഡ്യരാജാവിന്റെ കുലദേവതയാണ് മധുരമീനാക്ഷി. ആ സങ്കല്പത്തിൽ തന്നെയാണ് സന്നിധാനത്ത് പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളതും. ശരംകുത്തിയിൽ കന്യയ്യപ്പന്മാർ ശരം കുത്തുന്നതിന്റെ സങ്കല്പം തികച്ചും വ്യത്യസ്തമാണ്. ശബരിമലയിൽ ഭഗവാനെ കാണാനെത്തുന്നവർ തങ്ങളുടെ കയ്യിലും മനസ്സിലുമുള്ള ആയുധങ്ങൾ അവിടെ ഉപേക്ഷിച്ചിട്ട് വേണം ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ എന്ന തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശരംകുത്തിയിൽ ശരം കുത്തിയ ശേഷം ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അത്രയും പരിപാവനമായ സന്നിധാനത്ത് തങ്ങളുടെ മനസ്സിലെ എല്ലാ അഹങ്കാരവും ഒഴിവാക്കിയിട്ട് വേണം ഭക്തർ ഭഗവാനെ ദർശിക്കേണ്ടത് എന്നാണ് ശരം കുത്തുന്നതിന്റെ അർത്ഥം. മാളികപ്പുറത്തമ്മ ശരം കുത്തിയിലേക്ക് എഴുന്നള്ളുന്നു എന്നതും ഒരു തെറ്റിദ്ധാരണയാണ്. മകരവിളക്ക് കഴിഞ്ഞ് അയ്യപ്പനാണ് ശരം കുത്തിയിലേക്ക് എഴുന്നള്ളുന്നത്. മാത്രമല്ല, ഇതുവരെയും മാളികപ്പുറത്തു നിന്നും ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ചിട്ടുമില്ല. അതുപോലെ മഹിഷി മർദ്ദനവും മഹിഷിയുടെ ശാപമോക്ഷവും എല്ലാം ശാസ്താവുമായി ബന്ധപ്പെട്ട പുരാണമാണ്. 8-ാം നൂറ്റാണ്ടിന് ശേഷം മാത്രം കേരളത്തിൽ വന്ന പാണ്ഡ്യരാജവംശത്തിന്റെ കാലഗതി കണക്കാക്കുമ്പോൾ അയ്യപ്പനുമായി ശാസ്താവിന്റെ പുരാണത്തെ ബന്ധപ്പെടുത്തിയുള്ള ഈ കഥയ്ക്ക് ഒട്ടും പ്രസക്തിയില്ല തന്നെ. അയ്യപ്പ ഭക്തരെല്ലാം ശബരിമലയിലെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അങ്ങനെ നമ്മൾ സന്നിധാനത്തെ താറാകുന്നു. പെരിയാർ ടൈഗർ റിസർവിന്റെ കീഴിലാണ് ശബരിമല ഉൾപ്പെടുന്ന പൂങ്കാവനം. അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ സന്നിധാനത്തേക്ക് എത്തുകയാണ്. ഈ ഇറക്കം ഇറങ്ങി ചെല്ലുന്നത് വലിയ നടപ്പന്തലിലേക്കാണ്. ഇപ്പോൾ അധികം ആൾ തിരക്കില്ലാത്ത ഇവിടം മണ്ഡലകാലമാകുമ്പോൾ അയ്യപ്പ ഭക്തന്മാരെ കൊണ്ട് തിങ്ങി നിറയും. ദർശനം കഴിഞ്ഞ് വിശ്രമിക്കുന്നവരും ദർശനത്തിനായി പോകുന്നവരും എല്ലാവരും ഇവിടെ സ്വാമിമാരാണ്. വലിയ നടപ്പന്തൽ വഴി ഫ്ലൈ ഓവറിൽ കൂടി കയറി വരുമ്പോൾ സന്നിധാനമായി. ഇവിടെ എത്തുമ്പോൾ എല്ലാവരുടെയും മനസ്സിലും നാവിലും കാതിലും ശരണമന്ത്രങ്ങൾ മാത്രം. ശാസ്താവിനെ വണങ്ങിയതിനു ശേഷം മാളികപ്പുറത്തമ്മയുടെ തിരുനടയിലേക്ക്. മഞ്ഞൾ പൊടിയാണ് പ്രധാന വഴിപാട്. മാളികപ്പുറം ക്ഷേത്രത്തിന് തൊട്ടടുത്തായി കാണുന്ന ഈ ചെറിയ മണ്ഡപത്തിന് ശ്രീകോവിലിനൊപ്പം തന്നെ പ്രാധാന്യമുണ്ട്. ഇതാണ് മണിമണ്ഡപം. അയ്യപ്പ ഭക്തർ ഇവിടെ ഭസ്മമിട്ട് തൊഴുതു പോകുന്നുണ്ടെങ്കിലും മണിമണ്ഡപത്തിന്റെ പ്രാധാന്യം പലർക്കും അറിയില്ല. അയ്യപ്പൻ പന്തളത്തു നിന്നും ശബരിമല ശാസ്താക്ഷേത്രത്തിലെത്തി ഈ മണിമണ്ഡപത്തിൽ വച്ച് ജീവസമാധിയായി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ മണിമണ്ഡപത്തിന് തൊട്ടടുത്തായാണ് പന്തളം രാജാവ് വിശ്രമിക്കുന്നത്. ശബരിമലയിലെത്തുന്ന അയ്യപ്പ ഭക്തരിൽ പലർക്കും ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല. അവർ അയ്യപ്പനും ശാസ്താവും ഒന്നാണ് എന്ന വിശ്വാസത്തിൽ മാളികപ്പുറത്തമ്മ അയ്യപ്പന്റെ കാമുകിയാണ് എന്നൊക്കെ വിശ്വസിച്ചു പോരുന്നു. ഇതിനെപ്പറ്റി പന്തളം രാജകുടുംബാംഗം പറയുന്നത് കേട്ടുനോക്കൂ. മണിമണ്ഡപത്തിന് ശബരിമല ശ്രീകോവിലെ പോലെ പ്രാധാന്യമുള്ള ഇടമാണ്. ആ മണിമണ്ഡപത്തിന്റെ പുറകിലാണ് എല്ലാ വർഷവും തിരുവാഭരണത്തോടൊപ്പം പോകുന്ന രാജപ്രതിനിധി താമസിക്കുന്നത്. അതിനും അടിസ്ഥാനമുണ്ട്. മണിമണ്ഡപത്തിലെ ദീപം കണ്ട് അവിടുത്തെ വൈബ്രേഷൻസ്
ലഭിക്കാൻ പാകത്തിനാണ് ആ രാജമണ്ഡപം അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ശബരിമലയിലെ മാളികപ്പുറത്ത് മണിമണ്ഡപത്തിലെ ഈ കാര്യങ്ങൾ പല ഭക്തജനങ്ങൾക്കും അറിയില്ല. അവർ ഈ സ്വാമി അയ്യപ്പൻ സിനിമയൊക്കെ കണ്ടിട്ട് മാളികപ്പുറത്തമ്മ അയ്യപ്പൻ്റെ കാമുകീ സങ്കല്പത്തിലൊക്കെയാണ് അങ്ങനെയാണ് ആൾക്കാർ ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥമായിട്ടുള്ള അതിൻ്റെ ആ ഉദ്ദേശം, ഭഗവാൻ അയ്യപ്പൻ എന്നും എഴുന്നള്ളിയ ശേഷം ഈ പതിനെട്ടാം പടിയുടെ താഴെ വന്ന് നായാട്ട് വിളി എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. നായാട്ട്, ഭഗവാന്റെ നായാട്ടും ഭഗവാന്റെ ചരിത്രം മുഴുവൻ അതിൽ വിസ്തരിച്ച് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പാട്ടാണ് അത്. പെരുന്നാട്ടിലുള്ള ഒരു പെരുമാക്കന്മാരാണ് അത് ചൊല്ലുന്നത്. ആ നായാട്ട് വിളി ചൊല്ലിയ ശേഷം അത് പ്രദക്ഷിണമായിട്ട് വരികയാണ്. അങ്ങനെ 5 ദിവസത്തെ ഈ കളമെഴുത്തും പാട്ടുള്ളതിൽ ഓരോ ദിവസവും ഓരോ ഭാവത്തിലാണ്. ആദ്യ ദിവസം ബാലകനായിട്ടാണ്, 2 ദിവസം കളം വില്ലാളി വീരനായിട്ട്, 3 ദിവസം അന്ന് പന്തള രാജാവ് ശബരിമലയിൽ എത്തുന്ന ദിവസമാണ് അന്ന്, ആ ദിവസത്തെ കളം ശരിക്ക് രാജകുമാരനായിട്ടുള്ള ഭാവത്തിലാണ്, 4 ദിവസം അത് പുലിവാഹനായിട്ടും, 5 ദിവസം സർവാഭരണ ഭൂഷിതനായ ഭഗവാനെയാണ് അവിടെ വരയ്ക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഇപ്പം പല ഭക്തജനങ്ങൾക്കും അറിവില്ലാത്തതാണ്. ശാസ്താവിൻ്റെ കാലത്ത് ഇതുവരെ മഹിഷി മർദ്ദനും മഹിഷിയെ മർദ്ദിച്ചത് അതൊക്കെ നമ്മൾ ആ പുരാണങ്ങളിൽ കാണാം. പന്തളത്ത് തമ്പുരാട്ടിയുടെ മകൻ തന്നെയാണ് അയ്യപ്പൻ എന്നും ഒരു ഒരു വേർഷനുണ്ട്. അത് നിലയ്ക്കൽ വെച്ച് ഈ ഉദയനും തട്ടിക്കൊണ്ടുപോയ രാജകുമാരിയിൽ ഉണ്ടായ ജയന്തൻ എന്ന ശബരിമലയിലെ മേൽശാന്തിയുടെ മകന്റെ ആ ഒരു മകനാണ് അയ്യപ്പൻ എന്നും വിശ്വസിക്കുന്നുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം ശബരിമല എത്തുമ്പോൾ മണിമണ്ഡപത്തിലെത്തി അയ്യപ്പന്റെ സമാധി സ്ഥലത്ത് അയ്യന് മുന്നിൽ നമുക്ക് പ്രാർത്ഥിച്ച് നിൽക്കാം. അയ്യപ്പൻ ഒരുപക്ഷെ ശാസ്താവിന്റെ ഉപാസകനായിരുന്നിരിക്കാം. അയ്യപ്പൻ ഇവിടെ വച്ച് ശാസ്താവിൽ ലയിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതിനാൽ തന്നെ കേരളത്തിലെ ഏക അയ്യപ്പ ക്ഷേത്രവും ശബരിമലയാണ്. പാണ്ഡ്യരാജവംശം പന്തളത്ത് എത്തുന്നതിനു മുമ്പേ ശബരിമല ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നതിനും തെളിവുകളുണ്ട്. തിരികെ ഇറങ്ങുമ്പോൾ വാവർ സ്വാമിയുടെ നടയിൽ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. അയ്യപ്പന്റെ സുഹൃത്തും വിശ്വസ്തനുമായ വാവർ മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായി സന്നിധാനത്ത് തന്നെ കുടികൊള്ളുന്നു. അവലും പഞ്ചസാരയുമാണ് വാവർ നടയിലെ പ്രസാദം. അങ്ങനെ ശാസ്താവിനെ വണങ്ങി മധുരമീനാക്ഷിയെ തൊഴുത് മണിമണ്ഡപത്തിൽ പ്രാർത്ഥിച്ച് തിരികെ പമ്പയിലേക്ക് മലയിറങ്ങി വന്ന് പമ്പയിലൊന്ന് മുങ്ങിക്കുളിച്ച് ഇനി മടക്കയാത്ര. ത്രിഭുവനാർച്ചിതം ദേവതാത്മകം ത്രിനയനം പ്രഭും ദിവ്യദേശികം ത്രിദശ പൂജിതം ചിന്തിതപ്രദം ഹരിഹരാത്മജം ദേവമാശ്രയേ.